ഹായ് എവരിവൺ, വെൽക്കം ടു അച്ചൂസ് വേൾഡ്. ഇന്നത്തെ വീഡിയോയിലൂടെ എൻ്റെ കണ്ണാടി ചെടികളുടെ വിശേഷമാണ് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. തിരുഹൃദയ ചെടി, കണ്ണാടി ചെടി, കോളിയസ് പ്ലാന്റ്, മാസം മാറി, കളർച്ചെടി, ഇലച്ചെടി എന്നൊക്കെ പല നാട്ടിൽ പല വിധത്തിലാണ് ഈ ചെടി അറിയപ്പെടുന്നത്. ചട്ടിയിലല്ലാതെ നേരിട്ട് നമ്മൾ മണ്ണിലതിനെ നടുമ്പോൾ ഒരാൾ പൊക്കമൊക്കെ ഈ ചെടി വളരും. ഇങ്ങനെ പൊങ്ങിപ്പോകുന്ന കമ്പുകൾ നമുക്ക് ഒടിച്ച് ബുഷാക്കി നിർത്താനും ഈ ചെടിയെ സാധിക്കും. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ ചെടി കൂടുതൽ ഭംഗിയായിട്ട് നിലനിൽക്കുന്നത്. ഒരു പോട്ടിൽ തന്നെ നാലോ അഞ്ചോ കമ്പുകൾ നട്ട് നമുക്കിതിനെ ബുഷ് ടൈപ്പാക്കി വളർത്താനും സാധിക്കും. വളരെ പെട്ടെന്ന് തന്നെ കമ്പ് പിടിച്ചു കിട്ടുന്ന ഒരു ചെടിയാണിത്. യാതൊരു റൂട്ടിംഗ് ഹോർമോണിൻ്റെയും ആവശ്യം ഈ ചെടിക്കില്ല. ഇന്നത്തെ വീഡിയോയിൽ നാല് രീതിയിൽ കോളിയസ് പ്ലാന്റ് പ്രൊപ്പഗേഷൻ നടത്തുന്നത് കാണിക്കുന്നുണ്ട്. വീഡിയോ അവസാനം വരെ കാണണേ. ഈ ചെടിയുടെ വളർച്ചയ്ക്കായി വളമൊന്നും നാം ഉപയോഗിക്കേണ്ടതില്ല. ചാണകപ്പൊടി ഉണ്ടെങ്കിൽ ഇട്ടുകൊടുത്താൽ നല്ലത്, അത്ര മാത്രമേ ഉള്ളൂ. മറ്റ് വളങ്ങളൊന്നും ആവശ്യമില്ല. ഈ പ്ലാന്റ് ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ്. 50 രൂപയായിരുന്നു ഈ ചെടിയുടെ വില. ഇതൊരു ഫ്ലവറിംഗ് പ്ലാന്റ് കൂടിയാണ്, എങ്കിലും ഇലയാണ് ഇവയുടെ ആകർഷണീയത. വെയിലുള്ളപ്പോൾ നല്ലവണ്ണം നനയ്ക്കുന്നത് നല്ലതാണ്. എന്നാൽ ഈ ചെടിയെ പാർഷ്യൽ ഷെയ്ഡിലും നമുക്ക് വളർത്തിയെടുക്കാം. സൂര്യപ്രകാശത്തിലിരിക്കുന്ന ചെടിയുടെ ഇലകൾ ഷെയ്ഡിലിരിക്കുന്ന ചെടിയുടെ ഇലകളേക്കാൾ വർണ്ണങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ചെടി നനയ്ക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓവർ വാട്ടറിംഗ് ഒഴിവാക്കണം. തണ്ട് ചീഞ്ഞ് ചെടി നശിച്ചു പോവാൻ ചാൻസ് ഉണ്ട്. ഇത്തരത്തിൽ ഒരു 4 ചെടി എൻ്റെ കൈവശത്തു നിന്നും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ചെടിയുടെ ചെറിയ ഒരു തണ്ട് മതി നമുക്ക് തൈ പിടിപ്പിച്ചെടുക്കാൻ. അതോടൊപ്പം ഈ ചെടിയുടെ ഇലകളിൽ നിന്നും നമുക്ക് തൈ ഉൽപ്പാദിപ്പിച്ചെടുക്കാം. ഇത് നമുക്ക് ബോർഡർ പ്ലാന്റായൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. കണ്ടില്ലേ, ഒരുപാട് തരത്തിലുള്ള കോളിയസ് പ്ലാന്റുകൾ ഉണ്ട്. ഇപ്പോൾ മിനിയേച്ചർ ടൈപ്പും വിപണിയിലുണ്ട്. ഒരാൾപൊക്കത്തിലൊക്കെ ഈ ചെടി വളരുമെന്ന് പറഞ്ഞല്ലോ. കൊമ്പ് ഒടിച്ചു കൊടുത്ത് ചെറുതാക്കി വളർത്തുന്നതാണ് ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ ഈ രീതിയിൽ വളർന്ന് ചെടിയുടെ ഭംഗി നശിച്ചു പോകും. ഇനി പ്രൊപ്പഗേഷൻ്റെ ആദ്യത്തെ രീതി, അല്ലെങ്കിൽ എളുപ്പമുള്ള രീതി പറയാം. ചെറിയ കമ്പുകൾ ചെടിയുടെ അറ്റത്ത് നിന്ന് ശേഖരിച്ച് നട്ടുപിടിപ്പിച്ചതാണ് ഇത്. ഇത് December 24 ഞാൻ തൈ പിടിപ്പിച്ചിരിക്കുന്നത്. 2 ദിവസം ചെടി വാടിയിരുന്നാലും ശേഷം നല്ല ഉഷാറായി തന്നെ ചെടി വളർന്നു വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് കിട്ടുകയും ചെയ്യും. റൂട്ടിംഗ് ഹോർമോണിൻ്റെ ഒന്നും ആവശ്യം ഈ ചെടിക്ക് ഇല്ല. വളർന്നു കഴിഞ്ഞ് ഇടയ്ക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഒരേ പോട്ടിൽ തന്നെ നമുക്ക് പല കളറുള്ള ചെടികളും വെച്ച് കൊടുക്കാം. പക്ഷേ ഏറ്റവും നല്ലത് 3-4 കമ്പുകൾ ഒരു പോട്ടിൽ തന്നെ വെച്ച് ബുഷാക്കി വളർത്തുന്നതാണ്. കണ്ടില്ലേ, അതിൻ്റെ ഭംഗിയൊന്ന് വേറെ തന്നെയാണ്. നഴ്സറികളിൽ നല്ല ഡിമാൻഡുള്ള പ്ലാന്റാണ് ഇപ്പോൾ ഇത്. 40-50 രൂപയൊക്കെ ഒരു പ്ലാന്റിന് നാം നൽകേണ്ടി വരും. നഴ്സറികളിൽ നിന്നും പ്ലാന്റ് വാങ്ങിക്കൊണ്ടുവരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഞാൻ കൊണ്ടുവന്ന ഒരു പ്ലാന്റിൽ വെള്ളീച്ചയുടെ ശല്യം ഉണ്ടായിരുന്നു. തിരഞ്ഞെടുക്കുമ്പോൾ ഞാനത് കണ്ടതുമില്ല. എന്നാൽ മറ്റു ചെടിയിലേക്ക് കൂടി അത് വ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാനതിന് പുകയില കഷായം നേർപ്പിച്ച് സ്പ്രേ ചെയ്യുകയാണ് ചെയ്തത്. പിന്നീട് ഇതുപോലെ പുഴുക്കൂടുകളും ചെടിയിൽ കാണാറുണ്ട്. ചെറിയ ഇനം പുഴുകൾ ഈ ചെടി തിന്ന് നശിപ്പിക്കുന്നത് കാണാറില്ലേ? കണ്ടില്ലേ, ഇവനാണ് വില്ലൻ. വേറെ ഒരു രക്ഷയുമില്ല, തേടി പിടിച്ച് പുഴുവിനെ നശിപ്പിക്കുക തന്നെ. പിന്നീട് ഇത്തരത്തിൽ കാണുന്ന പൂവുകൾ നമ്മൾ അടർത്തി മാറ്റിക്കളയണം. പൂ വന്നു കഴിഞ്ഞാൽ ചെടി വളർച്ച മുരടിച്ചു പോകും. ഇത്തരത്തിൽ കാണുന്ന പൂങ്കുലകളെല്ലാം ഒടിച്ചു കളയുന്നത് നല്ലതാണ്. ചെടിയെ ബുഷി ടൈപ്പാക്കി നിർത്താൻ ഏറ്റവും നല്ല മാർഗം ഇതുതന്നെയാണ്.
നേരത്തെ ഞാൻ സ്റ്റെം കട്ട് ചെയ്ത് വെച്ച ചെടി കണ്ടില്ലേ, 10 ദിവസം കഴിഞ്ഞേ ഉള്ളൂ ചെടി നന്നായി വളർന്ന് ബുഷ് ടൈപ്പായി മാറിയിട്ടുണ്ട്. കണ്ടില്ലേ, ഒരു കവറിൽ തന്നെ 4-5 കമ്പുകൾ ഒക്കെ ചുറ്റും കുത്തിയാണ് ഞാനിത് നട്ടിട്ടുള്ളത്. അതിനാൽ തന്നെ പോട്ട് നിറഞ്ഞു തന്നെ ഈ ചെടി ഉണ്ടാവും. ഇത്തരത്തിൽ ചീഞ്ഞ ഇലകളൊക്കെ അടർത്തി മാറ്റുന്നതും നല്ലതാണ്. വളരെ വേഗം തന്നെ നമുക്ക് ചെടി പിടിപ്പിച്ചെടുക്കാം. ഒരേ ചെടി തന്നെ കമ്പ് മുറിച്ചു കുത്തി ഒരുപാട് പോട്ടിലാക്കി വെച്ചാലും കാണാൻ നല്ല ഭംഗിയാണ്. നമ്മുടെ ഗാർഡൻ കളർഫുള്ളാക്കി മാറ്റാൻ ഈ ചെടികൾ ധാരാളം മതി. നല്ല ഭംഗി തന്നെയാണ് ഇവ പോട്ട് നിറഞ്ഞ് തിങ്ങി ബുഷ് ടൈപ്പായി നിൽക്കുന്നത് കാണാൻ. കണ്ടില്ലേ, വളരെ ഭംഗിയുള്ള ചെടികളാണ് കോളിയസ് പ്ലാന്റുകൾ. പെട്ടെന്ന് തന്നെ നമുക്ക് കമ്പ് പിടിപ്പിച്ചെടുക്കാനും സാധിക്കും. കണ്ടില്ലേ എത്ര വേഗത്തിലാണ് എനിക്ക് ഈ ചെടി പിടിച്ചു കിട്ടിയിട്ടുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ വളർന്ന് ഗാർഡൻ മനോഹരമാക്കി നിലനിർത്താൻ ഈ ചെടികൾക്ക് കഴിയും. കണ്ടില്ലേ ഓരോ ചെടിയും ഒന്നിനൊന്ന് ഭംഗിയുള്ളത് തന്നെ. 4 തരത്തിൽ ഈ ചെടിയുടെ പ്രൊപ്പഗേഷൻ സാധ്യമാണെന്ന് പറഞ്ഞല്ലോ. ഒരു രീതി നാം നേരത്തെ തന്നെ കണ്ടില്ലേ, ഇനി അടുത്ത രീതി കാണാം. തണ്ടിൽ നിന്നും നന്നായി മൂത്ത ഇലകൾ തന്നെ നമ്മൾ ശേഖരിക്കണം. കണ്ടില്ലേ, ഇതുപോലെ തണ്ടിൻ്റെ അടിവശത്ത് നിന്നും ഇലകളെടുത്താൽ മതിയാകും. ഇതിൽ നിന്നും 1-2 ഇലകൾ കൂടി എടുക്കാം. ശേഷം ഇലകൾ ഇതുപോലെ വെള്ളത്തിൽ വെച്ചു കൊടുക്കുക. 2-3 ദിവസം കൂടുമ്പോൾ ഈ വെള്ളം മാറ്റി വേറെ വയ്ക്കുവാൻ ശ്രദ്ധിക്കണം. ഇത് ഷെയ്ഡിൽ തന്നെ വയ്ക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. കണ്ടില്ലേ, 5-6 ദിവസത്തിന് ശേഷമുള്ള കാഴ്ചയാണിത്. ഇതുപോലെ സ്റ്റെമ്മും നമുക്ക് വെള്ളത്തിലിട്ട് വെച്ച് വേര് വരുത്തിക്കാം. വേര് വന്ന ശേഷം മണ്ണിലേക്ക് മാറ്റി നടുകയും ചെയ്യാം. കണ്ടില്ലേ എത്ര എളുപ്പത്തിലാണ് ഈ ചെടി വേര് വന്നിരിക്കുന്നത്. 1-2 ദിവസം കൊണ്ട് തന്നെ ചെറുതായി വേരുകൾ വന്നു തുടങ്ങും. കണ്ടില്ലേ, 6 ദിവസം കഴിഞ്ഞുള്ള കാഴ്ചയാണിത്. തണ്ടെടുക്കുമ്പോൾ ചെറിയ തണ്ടുകൾ എടുക്കാൻ ശ്രദ്ധിക്കണം. അധികം മൂത്ത തണ്ടൊന്നും ഇതിനായി ആവശ്യമില്ല. ഇനി പ്രൊപ്പഗേഷൻ്റെ 4-ാമത്തെ രീതി പരിചയപ്പെടാം. കണ്ടില്ലേ, ഇതുപോലെ മൂത്ത ഇലകൾ മണ്ണിൽ തണ്ട് മൂടത്തക്ക വിധത്തിൽ വയ്ക്കുക. തണ്ടിൻ്റെ അടിയിൽ നിന്നോ ഇലയുടെ ഈ ഭാഗത്തു നിന്നോ നമുക്ക് പുതിയ മുകുളങ്ങൾ വരും. കണ്ടോ, ഇതുപോലെ ഇതാ, ഇത് കണ്ടില്ലേ, ഇലയുടെ എൻഡിൽ നിന്നാണ് പുതിയ വേരുകൾ വന്നിരിക്കുന്നത്. 5-6 ദിവസം കൊണ്ടൊക്കെ ഈ രീതിയിൽ നമുക്ക് ഇലയുടെ പ്രൊപ്പഗേഷൻ സാധ്യമാകും. കോളിയസ് പ്ലാന്റിൻ്റെ ഒരു പ്രൊപ്പഗേഷൻ രീതി ഇത് തന്നെയാണ്. ഇനി വിവിധ ഇനത്തിലുള്ള കോളിയസ് പ്ലാന്റ് വീടുകളിൽ കാണുമ്പോൾ ഒരു ഇലയാണെങ്കിലും ചോദിച്ചു വാങ്ങിയാൽ മതി. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് തൈകൾ ഉണ്ടാക്കിയെടുക്കാം. കണ്ടില്ലേ, വളരെ എളുപ്പത്തിൽ സാധ്യമായില്ലേ ഇത്. ഇനി ഈ ലീഫിനെ എങ്ങനെ നമുക്ക് നടാമെന്ന് നോക്കാം. ഈ രീതിയിൽ ചെറിയ ഒരു കുഴിയുണ്ടാക്കി നമുക്ക് ഈ ഇലയെ പതിയെ വേരുകൾക്കൊന്നും കേടുപറ്റാത്ത രീതിയിൽ പതിയെ മണ്ണിട്ട് കൊടുക്കാം. അമർത്തി വയ്ക്കുകയൊന്നും വേണ്ട,
കാരണം ഇവിടെ നിന്നാണ് നമുക്കിനി പുതിയ തൈ ഉണ്ടായി വരേണ്ടത്. ഇപ്പോൾ ഈ ചെടിക്ക് വേരു മാത്രമല്ലേ വന്നിട്ടുള്ളൂ, ഇലയുടെ ഈ എൻഡിൽ നിന്നാണ് നമുക്ക് പുതിയ തൈകൾ ഉണ്ടായി വരേണ്ടത്. ഇനി വേറൊരു രീതിയിൽ ഈ കോളിയസ് പ്ലാന്റിൻ്റെ തൈ പിടിപ്പിച്ചെടുക്കുന്നത് കാണാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നന്നായി മൂത്ത ഇലകൾ ഇതിനായി ശേഖരിക്കണം. ശേഷം തണ്ട് ഭാഗം മാത്രം മണ്ണിൽ വരത്തക്ക വിധത്തിൽ നടുക. ശേഷം 5-6 ദിവസത്തിന് ശേഷം ഇതുപോലെ വേര് വന്നു തുടങ്ങും. ഈ രീതിയിൽ പിടിപ്പിച്ചെടുത്ത 2 തൈകളാണ് ഇത്, കണ്ടില്ലേ? ഇതെൻ്റെ അയൽവാസിയായ ആദ്യത്താത്തയുടെ വീട്ടിൽ നിന്ന് എനിക്ക് ലഭിച്ച മിനിയേച്ചർ ടൈപ്പ് കോളിയസ് പ്ലാന്റാണ്, കണ്ടില്ലേ? ചെറിയ ഇലകളാണിതിന്. അതോടൊപ്പം ലഭിച്ച മറ്റ് എൻ്റെ കൈവശം ഇല്ലാത്ത കോളിയസ് പ്ലാന്റുകളാണ് ഇത്. ഇന്നത്തെ കോളിയസ് പ്ലാന്റിൻ്റെ 4 രീതിയിലുള്ള പ്രൊപ്പഗേഷൻ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതട്ടെ. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. Thanks for watching the beautiful coleus plant care and propagation by HSWorld. Please like, share and subscribe.